ഹായ് ഗായ്സ്, ഓൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യുക, അതെല്ലാവർക്കും അറിയാം, അതാരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കുറ്റ്യാടി ചുരത്തിലേക്കാണ്. എന്നാൽ അവിടുത്തെ പല കാഴ്ചകളും നമ്മൾ പകർത്തുന്നുണ്ട്, പല വിശേഷങ്ങളും നമ്മൾ കാണിക്കുന്നുമുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി കാണുക. ഓക്കെ, എന്നാൽ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മളിപ്പോൾ ഉള്ളത് പട്ടിയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എങ്ങനെ വെച്ചാൽ കുറ്റ്യാടി ചുരത്തിൻ്റെ ബിഗിനിങ് സ്ഥലമായത് നമുക്കിവിടെ കാണാം. മുഴുവനായിട്ട് വെള്ളച്ചാട്ടവും അതും ഇതെല്ലാം ഉഷാറ സ്ഥലമാണ് ഇവിടെ. പണ്ട് അവിടുന്നാണ് നമ്മുടെ ഒരു ആംബുലൻസ് ഡ്രൈവർ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കാരണം പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ആംബുലൻസിൻ്റെ നിയന്ത്രണം വിട്ട് ഡെഡ് ബോഡിയും പിന്നെ ആംബുലൻസ് ഡ്രൈവറൊക്കെ കൂടി വീണ് മേലെ. മൊത്തത്തിൽ കണ്ടാൽ അങ്ങോട്ടൊക്കെ നോക്കിയാൽ മലമുകളിൽ നിന്ന് ഇടലം പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി 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 വരുന്നുണ്ട്. സെറ്റ് പ്ലേസ് തന്നെ സെറ്റ് പ്ലേസാണ്, നിങ്ങളിവിടെ വരണം എന്തായാലും. കാരണം ഇപ്പോൾ വരുന്ന സ്ഥിതിയിൽ കാരണം വന്നാൽ അതിൻ്റെതായ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനാവും. ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് കുന്നുംപാറ എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഇത് നമ്മളെല്ലാം പണ്ട് വരുന്ന സമയത്ത് അവിടെ ചർച്ച് നല്ല ബ്യൂട്ടിഫുൾ ചർച്ചായിരുന്നു. പക്ഷേ അതിലും ബ്യൂട്ടിഫുൾ ആക്കേണ്ടിയിട്ട് അവരും ചെയ്ത് അതിൻ്റെ മെയിൻ്റെനൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്ഥലമാണ് ഇവിടെ. ചെറുതിന് ഏകദേശം 11 ഏർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ആ ബോർഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും 11 തരാം ടോട്ടൽ ഉള്ളത്. ഓക്കെ ഗായ്സ്, എന്നാൽ പിന്നെ ആ ചുരത്തെ നമുക്കൊന്ന് അതിൻ്റെ അവിടെ തന്നെ ഒരു കുരിശുമുണ്ട് കറക്റ്റ് പ്ലേസിൽ. ഓക്കെ ഗായ്സ്, എന്നാൽ നമുക്ക് മൂവ് ചെയ്യാം. അവിടെയൊക്കെ ആ മലേൻ്റെ മുകളിലെല്ലാം കോട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടിലും നമുക്ക് കോട കിട്ടും. കോട കിട്ടിയാൽ അതിൻ്റെ അത്ര വൈബ് വേറെ ഒന്നുമില്ല. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കുറ്റ്യാടി ചുരത്തിൻ്റെ മിഡിൽ പൊസിഷനിലാണുള്ളത്. മിഡിൽ എങ്ങനെ വെച്ചാൽ ഏറ്റവും ടോപ്പിൽ, എങ്ങനെ വെച്ചാൽ കുറ്റ്യാടി ചുരം കയറിയിട്ട് ഇറങ്ങുന്നതിൻ്റെ നടുമധ്യത്തിൽ. ഇവിടെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മുഴുവനാക്കി കോടനെ കൊണ്ട് എന്താ പറയുക, എന്താ പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ വൈബാണ്. വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും മലകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ശുദ്ധമായ വെള്ളം, ഇവിടെ നമുക്ക് ഈ വെള്ളം സുഖസുന്ദരമായി കുടിക്കുകയും എങ്ങനെ വേണം യൂസ് ചെയ്യാം. പക്ഷേ ഇതാരും ദുരുപയോഗം ചെയ്യരുത്, കാരണം ഇപ്പോഴത്തെ കൊറോണ ടൈമാണ്, ഞാനിത് കുടിക്കുന്നില്ല. അതൊരു കാര്യം, പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ വൈബോട് വൈബാണ്. ചില്ലാക്കാൻ വരുന്നവർ ഇപ്പോൾ ഈ വൈകുന്നേര സമയത്ത് കുറ്റിയാടി ചുരം വന്നിങ്ങനെ പൊളിക്കും. ഗായ്സ്, ഇപ്പോൾ സമയം 6 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് തന്നെ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ വളരെ അധികം, എന്നാ പറയുക, നമുക്ക് എന്താ പറയുക, ഒരു വൈബിൻ്റെ അങ്ങേയറ്റാണ്, ചില്ലോട് ചില്ലാണ്. കാരണം വെച്ചാൽ അങ്ങൊക്കെ നോക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് കോടയാണ്. നമ്മളിപ്പോൾ പോകുന്നതാണ് വണ്ടിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കുറ്റ്യാടി വ്യൂ പോയിന്റിലാണുള്ളത്. കുറ്റ്യാടി മെയിൻ വ്യൂ പോയിന്റ് 7 വളവിലാണുള്ളത്. ഇവിടെ പൊളി സ്ഥലം എന്ന് വെച്ചാൽ പൊളിയാണ്. കാരണം എന്താ വെച്ചാൽ മുഴുവനായിട്ട് ഇപ്പം കോട കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പുറമേ കാണുന്നത് താഴെയല്ലോ, സാധാരണ വന്നാൽ മുഴുവനായിട്ട് റോഡ് കാണാനാവില്ല. പക്ഷേ ഇപ്പം നമുക്ക് കാണാനാവുന്നില്ല. ഓക്കെ ഗായ്സ്, മുഴുവനായിട്ട് കോടയിൽ മൂടപ്പെട്ടിരിക്കുന്നത് നമ്മൾ വണ്ടീൻ്റെ അങ്ങേപ്പുറം നമ്മൾ അങ്ങ് മര്യാദയ്ക്ക് കാണാനാവുന്നില്ല. ഓക്കെ ഗായ്സ്, വരുന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ വരണം. മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, വൈബോട് വൈബ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായി ഈ വീഡിയോ കാണുന്നവരാണെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സുഫൈൽ സുലൈമാൻ ഫ്രം ഓൺ ബ്ലോഗ്സ്. ബൈ ബൈ.